ഫർണിച്ചറുകളും ഗൃഹോപകരണങ്ങളും പർച്ചേസ് എങ്കിൽ അത് കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ശൃംഖലയായ മയൂരിൽ നിന്ന് തന്നെ വേണം. മയൂരി ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇന്റീരിയർ, ഊട്ടി റോഡ്, എടക്കര. നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ ശുചിമുറിയുടെ ടാങ്കിലെ മലിനജലം പുറത്തേക്കൊഴുകുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്ന് ആശങ്ക. പ്രതിഷേധവുമായി ഓട്ടോ തൊഴിലാളികളും ബസ് ജീവനക്കാരും രംഗത്തെത്തി. ബസ് സ്റ്റാൻഡിലേക്ക് ജനങ്ങൾ സഞ്ചരിക്കുന്ന നടപ്പാതയിലേക്കാണ് ശുചിമുറി മാലിന്യം ഒഴുകുന്നത്. സ്റ്റാൻഡിലേക്കും പുറത്തേക്കും പോകുന്നത് മലിനജലത്തിൽ ചവിട്ടിയാണ്. സമീപത്താണ് ഓട്ടോ സ്റ്റാൻഡ്, തൊട്ടടുത്ത ഭക്ഷണശാല ഉൾപ്പെടെ കടകളുണ്ട്. ദുർഗന്ധമുള്ളതിനാൽ ഏറെ ബുദ്ധിമുട്ടുകയാണ് ഓട്ടോ തൊഴിലാളികൾ. കഴിഞ്ഞ വർഷം മലിനജലം പുറത്തേക്കൊഴുകിയിരുന്നു. ഇതേ തുടർന്ന് അറ്റകുറ്റപ്പണി നടത്തി. അടുത്തിടെ മലിനജലം പുറത്തേക്കൊഴുകാൻ വീണ്ടും തുടങ്ങുകയായിരുന്നുവെന്ന് ഓട്ടോ തൊഴിലാളികൾ പറയുന്നു. ഇതൊരു രണ്ടു ദിവസം മുന്നേ മാന്തിക്കൊണ്ടേതാണ്. 8 ലോഡ് ഇവിടുന്ന് അടിച്ചെന്ന് അവർ പറയും. 8 ലോഡാണ് ഇത് മാന്തി. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും നിറഞ്ഞു വലിച്ചാണ്, നിറഞ്ഞു വലിക്കുകയാണ്, പുറത്തോട്ട് വലിച്ചു പോവുകയാണ്. കണ്ടില്ലേ ഈ കാന്ന്? ഇത് പിന്നെ കഴിഞ്ഞ UDF സർക്കാർ അശാസ്ത്രീയമായി ചെയ്തെന്നാണ് ഇവർ പറയുന്നത്. അതാണ് കാരണം എന്നാണ് ഇവർ പറയുന്നത്. അത് പരിഹരിക്കാനല്ലേ ഇവരിവിടെ ഇപ്പൊ ഈ നടന്നു പോണ പിള്ളേർ ഇവരൊക്കെ ഈ കക്കൂസ് മാലിന്യത്തിൽ കൂടെ ചവിട്ടിക്കേറിയാണ്ടേ പോകുന്നത്. പ്രത്യേകിച്ച് ആശുപത്രിക്ക് വന്ന രോഗികളാണ് ഇതിൽ അധികം നടക്കുന്നത്. ഇത് 3 ദിവസം കൊണ്ട് 8 ലോഡ് കൊണ്ടുപോയിട്ട് വീണ്ടും ഇത് പിന്നെ 3 ദിവസം കൊണ്ട് ഇത് നിറഞ്ഞു. ഒരാഴ്ച മുമ്പ് 8 ലോഡ് മാലിന്യം നീക്കിയെങ്കിലും പൂർണ്ണമായും വൃത്തിയാക്കാനായിട്ടില്ല. ദിവസവും ആയിരക്കണക്കിന് യാത്രക്കാരെത്തുന്ന ബസ് സ്റ്റാൻഡിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബസ് ഓണേഴ്സും രംഗത്തെത്തിയിട്ടുണ്ട്. മഴക്കാലമായതിനാൽ സാംക്രമിക രോഗങ്ങൾ പിടിപെടുന്ന സ്ഥിതിയാണെന്നും അടിയന്തരമായി ശാശ്വത പരിഹാരം വേണമെന്നും ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി അധികൃതരോട് ആവശ്യപ്പെട്ടു. ടൗൺ ബസ് സ്റ്റാൻഡിലെ ടോയ്ലറ്റിൽ നിന്നുള്ള മലിനത ജലമാണ് ബസ് സ്റ്റാൻഡാകെ പരന്നു കിടക്കുന്നത്. ദുർഗന്ധം വമിച്ച് യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും ഇവിടെ വരാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. മൂക്ക് പിടിക്കാതെ ഇതുപോയി പോകാൻ കഴിയില്ല. ടൗണിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്ക് വരുന്ന പ്രവേശന ഭാഗത്താണ് ഈ ശുചിമുറിയുടെ ടാങ്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ ആകെ വലിയ ദുരിതത്തിലാണ്. ദിവസവും ആയിരക്കണക്കിന് യാത്രക്കാരാണ്, വിദ്യാർത്ഥികളടക്കമുള്ള കൈക്കുഞ്ഞുങ്ങളുമായുള്ള യാത്രക്കാരാണ് ഇവിടെ വരുന്നത്. മഴക്കാലമായതോടുകൂടി സാംക്രമിക രോഗങ്ങൾ പിടിപെടുന്ന സ്ഥിതിയാണുള്ളത്. അടിയന്തരമായി ഈ മലിനജലം വരുന്നത് ഒഴിവാക്കി വൃത്തിയാക്കണമെന്നാണ് ഓൾ കേരള ബസ് ഓപ്പറേറ്റ് ഓർഗനൈസേഷൻ താലൂക്ക് കമ്മിറ്റി നഗരസഭാ അധികൃതരോട് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, നിങ്ങൾ എത്രമാത്രം ദുർഗന്ധമാണ് ഇവിടെ ഉള്ളത്, എങ്ങനെയാണ് ഇത് വഴി ആളുകൾ പോവുക, എങ്ങനെയാണ് ബസ് സ്റ്റാൻഡിലെ ഈ യാത്രക്കാരും ബസ് ജീവനക്കാരൊക്കെ നിൽക്കാൻ കഴിയുക. വലിയ ദുരിതമാണുള്ളത്. ഇത് വളരെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഈ കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണമെന്നാണ് വളരെ വിധമായി. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.